ഞാൻ ബിന്ദു എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വീടുകളിൽ സാമ്പാർ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിൻ്റെ കൃഷിക്ക് ആദ്യം വേണ്ടത് മണ്ണാണ് നല്ല ഇളക്കമുള്ള നീർവാർച്ചയുള്ള മണ്ണാണ് ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിക്ക് വേണ്ടത് ഇതിലേക്ക് ഏതെങ്കിലും കമ്പോസ്റ്റ് വളം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ വളമോ അല്ലെങ്കിൽ കോഴിവളമോ അങ്ങനെയുള്ള ഏതെങ്കിലും കമ്പോസ്റ്റ് വളം നന്നായി മണ്ണിൻ്റെ കൂടെ ഇളക്കി ചേർക്കണം അത് കൂടാതെ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇട്ടുകൊടുക്കാൻ മറന്നു പോകരുത് ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നടീൽ വസ്തുവാണ് വിത്തിനായി മാത്രം ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ അത് ധാരാളമായിട്ട് കിട്ടാനില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങ് തന്നെയാണ് വിത്തിനായി ഉപയോഗിക്കുന്നത് ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങ് മുളപ്പിച്ച് തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ പലപ്പോഴും നട്ടുവെച്ച് കഴിയുമ്പോൾ ചീഞ്ഞു പോകാറുണ്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഉരുളക്കിഴങ്ങ് കൃഷിക്ക് ആവശ്യമായ ഉരുളക്കിഴങ്ങിനെ മുളപ്പിച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം ഉരുളക്കിഴങ്ങ് മുളപ്പിച്ചെടുക്കാൻ നമുക്ക് വേണ്ടത് ഇതുപോലൊരു ചിരട്ടയാണ് എല്ലാവരുടെയും വീടുകളിൽ തന്നെ ചിരട്ട കിട്ടാനുണ്ട് അപ്പോൾ ചിരട്ട എടുക്കുമ്പോൾ നമ്മളിത് ഇതുപോലെ കണ്ടോ കണ്ണെന്ന് പറയും തേങ്ങയുടെ അപ്പം ഇതേപോലെ കണ്ണുകളുള്ള ചിരട്ട തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം ഇങ്ങനെ കണ്ണുകളുള്ള ചിരട്ടയാണെങ്കിലത്തെ ഗുണം എന്ന് പറയുന്നത് ഇതുപോലൊരു കിഴുത്ത അടിയിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കും അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ചും കൂടെ വലിപ്പമുള്ള അടിയിൽ കിഴുത്തയുള്ള ചിരട്ടയാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെയൊരു ചിരട്ട എടുക്കുമ്പം അതിൻ്റെ ചുവട് ഭാഗത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്ന സാധനങ്ങൾ ഒഴുകി ഒഴുകിപ്പോകാതിരിക്കാൻ ഇങ്ങനൊരു ചെറിയ കല്ലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ചകിരിച്ചോറാണ് ഈ ചകിരിച്ചോറ് കുറച്ച് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കണ്ടോ ഇതുപോലെ ചകിരിച്ചോറ് ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഈ ചകിരിച്ചോറ് വെച്ചതിൻ്റെ മുകളിലോട്ട് നമുക്ക് ദൈവം ഉരുളക്കിഴങ്ങ് ഇത് കണ്ടോ ഇതുപോലെ ചെറുതായി ചെറുതായി ഇതിനകത്ത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ മണ്ണിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും അല്ലെങ്കിൽ കിളുത്ത് കയറി വരാൻ നാളുകൾ എടുക്കും അപ്പം നമ്മളിത് ഇതേപോലെ ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കണം കണ്ടോ ഇതേപോലെ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് സ്യൂഡോമോണാസ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ കണ്ടോ അധികമായിട്ടുള്ള വെള്ളം ഇതുപോലെ താഴേക്ക് ഒഴുകിപ്പോകളൂ ഇനി ഇതിനെ നമ്മൾ ഒരു തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെക്കണം അപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ ഒക്കെ ദിവസം കഴിയുമ്പോൾ നമ്മൾ നോക്കണം ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ചകിരിച്ചോറ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം തളിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ ഒരാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നന്നായി ഇതിനകത്ത് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മുളയും അതുപോലെ വേരും ഒക്കെ വന്ന് തുടങ്ങും ഇതേപോലെ ഞാൻ ഒരാഴ്ച മുൻപ് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വിത്ത് ഞാൻ കാണിച്ചു തരാം ഞേ ഇതേപോലെ വെച്ചിരുന്നതാണ് കേട്ടോ അതിന് മുകളിൽ കൂടെ കയറി മുള വന്നു തോന്നും അപ്പം ഞാനിത് മറിച്ചെടുക്കാം ഇത് കണ്ടോ ഇതിലേക്കൂടെ ഒക്കെ ദ കണ്ടോ ഇങ്ങനെയൊക്കെ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ മുള ഒടിഞ്ഞു പോകാതെ സൂക്ഷിച്ചു വേണം നമ്മളിതിനെ എടുക്കാൻ അവിടെ ഇവിടെയൊക്കെ കണ്ടോ മുള വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റിയിട്ട് ഈ ചകിരിച്ചോറ് പറ്റിപ്പിടിച്ചിരിക്കുന്ന മാറ്റിയാലറിയാം ഇത് കണ്ടോ നല്ലതുപോലെ വേരും വന്നിട്ടുണ്ട് നല്ലതുപോലെ മുളയും വന്നിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ കണ്ടോ ഇത് നമ്മൾ വളരെ സൂക്ഷിച്ചേ ഇത് കളയാവുള്ളൂ അല്ലെങ്കിൽ മുള ഇതേന്ന് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കണം അപ്പം കണ്ടോ ഇതുപോലെ മുളയുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇതിനകത്തും നമുക്ക് മാറ്റിയിട്ട് നോക്കാം കണ്ടോ വേര് കാണുന്ന കണ്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ഇതെങ്ങനെ ഇങ്ങോട്ടെടുക്കാം അവിടെയൊക്കെ ഉണ്ട് വേര് അപ്പം പെട്ടെന്നിത് ചുവട് പിടിച്ചു കിട്ടും ഇനി അത് ചീഞ്ഞു പോകത്തില്ല ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവരും ഇതേപോലെ ഉരുളക്കിഴങ്ങ് മുളപ്പിച്ചതിന് ശേഷമേ ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിക്ക് വേണ്ടി നട്ടുപിടിപ്പിക്കാവൂ ഇനി ഇതിലേക്കാണ് ഞാൻ ആ മുളപ്പിച്ച ഉരുളക്കിഴങ്ങിനെ നടന്ന് അപ്പം എന്തെ ഉണങ്ങിയ ഇലകളൊക്കെ ഇട്ടിട്ട് മണ്ണിന് നല്ല ഇളക്കമുള്ളത് കണ്ടോ ഈ രീതിയിലുള്ള മണ്ണാണ് ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിക്ക് വേണ്ടത് അപ്പം ഞാൻ ഇതിനകത്തേക്ക് ആദ്യം ചെയ്യുന്നത് ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഞാൻ ആദ്യം ഇടുന്നത് കുറച്ച് ട്രൈക്കോടേർമ്മയാണേ മണ്ണിൽ നിന്നുള്ള രോഗങ്ങൾ ചെടികൾക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ട്രൈക്കോഡർമ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു അര ടീസ്പൂൺ വരെ നമുക്ക് ട്രൈക്കോഡർമ ഉപയോഗിച്ച് കൊടുക്കാം കഴിഞ്ഞ ദിവസം എനിക്ക് ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ പച്ചക്കറി ഇനങ്ങൾക്കും ഇതേപോലെ ട്രൈക്കോഡർമ ഉപയോഗിക്കാമോ എല്ലാ ഇനങ്ങൾക്കും നമ്മൾ മണ്ണിൽ നട്ടു വളർത്തുന്ന എല്ലാ ചെടികൾക്കും നമുക്ക് ഇതുപോലെ ട്രൈക്കോഡർമ ഉപയോഗിക്കാം മണ്ണിൽ നിന്നുള്ള രോഗങ്ങൾ പരമാവധി കുറഞ്ഞു കിട്ടും ഇനി നമ്മൾ നമ്മളിതിലേക്ക് ചെയ്യുന്നത് ഇത് കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടിയുമാണ് ഇത് രണ്ടും കൂടെ ഞാൻ നല്ലതുപോലെ കൂട്ടി ഇളക്കാൻ പോവാണ് അപ്പം ഇതേപോലെ ചാണകപ്പൊടിയും ചകിരിച്ചോറും ചകിരിച്ചോറും നമ്മൾ ഉപയോഗിക്കുന്നത് നനവ് നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഇതിനകത്ത് കൂടുതലും ചകിരിച്ചോറിനേക്കാൾ കൂടുതലുള്ളത് ചാണകപ്പൊടിയാണ് അങ്ങനെ ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ കൂട്ടി ഇളക്കിയതിന് ശേഷം അത് ഞാൻ എൻ്റെ ഇതിനകത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുവാണേ അങ്ങനെ നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും അപ്പം ഇതിനകത്തേക്ക് വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് അടിയിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഞാനിപ്പം ഇത് എടുത്തുകൊണ്ട് വരാത്തത് കാരണം ഞാൻ ഇടുന്നില്ലേ അപ്പം ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്യുന്നത് കണ്ടോ ഇത് നമ്മുടെ പോട്ടിങ് മിക്സ് വളരെ കുറച്ച് പോട്ടിങ് മിക്സ് ഇതിപ്പോൾ ചാണകപ്പൊടിയും ചകിരിച്ചോറുമൊക്കെ ആണല്ലോ അതുകൊണ്ട് നമ്മളൊരു ഒരു കുറച്ച് മാത്രം ഇതിൻ്റെ മുകളിലേക്ക് പോട്ടിങ് മിക്സ് ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മളുടെ മുളപ്പിച്ച വിത്തിനെ നമ്മൾ വെക്കാനായിട്ട് പോകുന്നത് കണ്ടോ ഈ മുള മുകളിൽ വരത്തക്ക രീതിയിൽ ഇതിനകത്തൊട്ട് വെറുതെ വെച്ചാൽ മതിയെ കണ്ടോ ഇങ്ങനെ വയ്ക്കും അതുപോലെ ഇതും ഇങ്ങനെ വയ്ക്കും ഇനി ഞാൻ ഓരെണ്ണം കൂടെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ എടുത്തോണ്ട് വരാവേ ഇതും കൂടെ നമ്മളിത് ഇവിടേക്ക് വെക്കുക കണ്ടോ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തില്ലേ അത് കുറച്ചും കൂടെ ഇട്ടിട്ട് ഈ മുള നമ്മളങ്ങോട്ട് മൂടിക്കൊടുക്കും ചെറുതായിട്ടൊന്നും മൂടിക്കൊടുത്താൽ മതി ഇനി നമുക്ക് ചവറോ അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കും ഇത് ഇതേപോലെ കുറച്ച് ഷവർ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം എനിക്കിപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടില്ല അത് കാരണം എനിക്ക് ഇടാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അതെ കുറച്ചും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇതേ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കണ്ടോ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് വെള്ളം സിയോഡോമോണാസ് കലക്കിയ വെള്ളമാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അവരിവിടെ ഇരുന്ന് കിളുത്ത് വന്നോളൂ ഉരുളക്കിഴങ്ങിനെ നമ്മൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ച് വേണം വളർത്താൻ സൂര്യപ്രകാശം കുറഞ്ഞാൽ വിളവ് കുറയും ഉരുളക്കിഴങ്ങിൻ്റെ ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേരികൾ ആഴത്തിൽ വളരുന്നവയല്ല അതുകൊണ്ട് തന്നെ നമ്മളിവർക്ക് രണ്ട് നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ലതുപോലെ വെള്ളം ആവശ്യമുള്ള ഒരു ചെടിയാണ് ഉരുളക്കിഴങ്ങിൻ്റെ ചെടി ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഉരുളക്കിഴങ്ങിന് നമ്മൾ വളം കൊടുക്കണം ഫിഷ് അമിനോ ആസിഡും അതുപോലെ ജൈവ സ്ലറിയുമാണ് ഉരുളക്കിഴങ്ങിന് ഏറ്റവും നല്ല വളം ഇത് ഞാനിപ്പം വളർത്തിക്കൊണ്ട് വരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ചെടിയാണ് കണ്ടോ ഇതൊരു ചൂടുണ്ട് അതുപോലെ ദേ ഇങ്ങോട്ട് മാറി ഇത് ചീരയാണ് ചീരയുടെ പുറകിലായിട്ട് കണ്ടോ ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ചെടികളാണ് അപ്പം അതിന് നമുക്ക് ദേ ഇത് നമ്മുടെ ജൈവ സ്ലറി നേർപ്പിച്ചതാണ് ആ ജൈവസ്ലറി നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കും ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ഉരുളക്കിഴങ്ങിൻ്റെ ചെടിയുടെ ചുവട്ടിൽ മണ്ണ് കുറഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ മണ്ണ് കൂട്ടിക്കൊടുക്കണം ഇത് നമ്മുടെ സാധാരണ പോട്ടിങ് മിക്സാണേ അപ്പം ഞാൻ ഇതേപോലെ പോട്ടിങ് മിക്സ് എടുത്ത് നമ്മുടെ ഇതേ ചെടി കിളുത്ത് കിളത്ത് വരുന്നതേ ഉള്ളൂ കണ്ടോ ഇതാണെങ്കിൽ മണ്ണിൽ നിന്ന് പൊടിച്ച് വരുന്നതേ ഉള്ളൂ ഇത് കുറേ ദിവസങ്ങൾ എടുത്തു ഇതുപോലെ പൊടിച്ച് കയറി വരാൻ ഇങ്ങനെ കയറി വരാൻ താമസം വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മുളപ്പിച്ചിട്ട് വേണം ഉരുളക്കിഴങ്ങിനെ നട്ടുപിടിപ്പിക്കാൻ അപ്പോൾ അവർ പെട്ടെന്ന് വളരും അതുപോലെ ദേ ഈ ചെടിക്കാണെങ്കിലും മണ്ണിങ്ങനെ നമ്മൾ മുകളിലോട്ട് മുകളിലോട്ട് കൂട്ടിക്കൊടുക്കണം അതുപോലെ നമുക്ക് കുറച്ച് ഈ വളർന്നു നിൽക്കുന്ന ചെടികൾക്കും ഇട്ട് കൊടുക്കാം കണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ ഒരു നൂറ് നൂറ്റി ഇരുപത് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വിളവെടുക്കാനായിട്ട് പറ്റും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ ഇനി നമുക്കൊരു ചെറിയ വിളവെടുപ്പ് നടത്താനുണ്ട് അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇത് നമ്മുടെ ഒരു കുറ്റി അമരയുടെ ചെടിയാണേ അപ്പം അമരപ്പയർ ആവശ്യത്തിനുണ്ടായി നിപ്പുണ്ട് അത് വിളഞ്ഞു പോകാതെ നമുക്ക് പറിച്ചെടുക്കണം എങ്കിലേ നമുക്ക് രുചിയായിട്ട് തോരം വെച്ച് കഴിക്കാനായിട്ട് പറ്റുള്ളൂ നല്ല ബീൻസ് വെക്കുന്നത് പോലെ തന്നെയാണ് ഇതും അപ്പം ദേ ഞാൻ ഡേ ഇങ്ങനെ ഇതിനെ കൂലയായിട്ട് തന്നെ മുറിച്ചെടുക്കുവാണേ കണ്ടോ വിരിയാനുള്ളത് മൊത്തം തന്നെ വിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് അപ്പം ഇതേപോലെ ഡേ ഇത് എടുത്തു അതുപോലെ ഇത് ഒക്കെ ഞാൻ കൂലയായിട്ട് തന്നെയാണ് പറിച്ചെടുക്കുന്നത് അപ്പം ഇതേലാണെങ്കിൽ മുകളിലോട്ട് ഒന്ന് രണ്ടെണ്ണം കുറച്ചും കൂടെ വിളയാനുണ്ട് അപ്പോൾ അവിടെ നിന്നോട്ടെ വിളഞ്ഞ പാകത്തിലെത്തിയതിനെ നമുക്ക് അങ്ങനെ അങ്ങ് മുറിച്ചെടുക്കാം അപ്പം ഞാൻ ഡേ ഈ നിൽക്കുന്ന അത്രയും ചെടിയേലെ പയറ് പറിിച്ചെടുത്തതിന് ശേഷം കാണിക്കാം നമുക്ക് പറിിച്ചപ്പം കണ്ടോ ഇത്രയും കുറ്റിയമരയാണ് നമുക്ക് കിട്ടിയത് നല്ല പോലെ ഒരു രണ്ട് വീട്ടിൽ തോരം വെക്കാനുള്ള അത്ര കുറ്റിയമര നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം